നീ ഇവിടെ ഇരിക്കടോ. വരുക. പകലുതാൻ ശരിക്കും ബോറടിക്കുന്നുണ്ടല്ലേ. ആ തറവാട്ടിലായിരുന്നപ്പോൾ മീനും അച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് നേരം പോകണം അറിയില്ലായിരുന്നു. വൈകിട്ട് അമ്മ വിളിച്ചിരുന്നു, ഏട്ടൻ്റെ പിള്ളേർ നിന്നെ കാണാതെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടെ. പാവങ്ങൾ, എന്നെ വിളിച്ചായിരുന്നു. കറി കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കേ ഇവിടെ കുറച്ച് പ്ലാൻസ് വെച്ചാലോ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയം പോവും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതിന്റെ ഡാൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൂടെ. നർത്തകയാണെന്നുള്ള പറച്ചിലല്ലാതെ നീ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാനും ആലോചിച്ചിരുന്നു. ഇത് എടുത്തു വെക്കാറായില്ലേ? പകലോ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. രാത്രിയെങ്കിലും കുറച്ച് സമയം തന്നൂടെ. ബോറടിക്കുകയാണെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കോ കേട്ടോ, ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ഒരു സിനിമയ്ക്ക് പോയാലോ. തന്നോടാ, ഞാൻ പോട്ടെ. മായെ, എടി നമ്മുടെ കൂടെ പഠിച്ച സാജന്റെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യിൽ? ദേവാ ദേവാ
എന്തിനാ ഇപ്പൊ സാജൻ സക്രയുടെ നമ്പറൊക്കെ? ചുമ്മാ, ഒരുപാടായില്ലേ സംസാരിച്ചിട്ട്, അപ്പൊ ഒന്ന് വിളിക്കാൻ തോന്നി. ഹലോ. ഹലോ, സാജൻ അല്ലേ? അതെ, സാജൻ ആണല്ലോ. ആരായിരുന്നു? ഞാനാ, സുരഭി. എടി നീയോ, എന്താ പറ്റി പെട്ടെന്നൊരു കോളൊക്കെ? ഒരുപാടായി വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് മായയുടെ നമ്പർ കിട്ടിയപ്പോ ഒന്ന് വിളിച്ചു. ഒരുപാടായില്ലേ? ഏത് മായ? നമ്മുടെ മൊട്ട മായ? അതെ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കുന്നു. പിന്നെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കാണാറുണ്ടോ? ഞങ്ങളിപ്പോ കൊച്ചിയിലുണ്ട്, ഹസ്ബൻഡ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ്. നീ കൊച്ചിയിലുണ്ടോ? ആ, ഉണ്ടടാ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ആണോ? നീ ഇവിടെ ഉണ്ടോ? ഒരുപാടായി വന്നിട്ട്. ഇല്ല, ജസ്റ്റ് 1 മന്ത്. എടാ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഇതങ്ങോട്ട് പറയാൻ വേണ്ടി വരുമായിരുന്നു. 5-6 കൊല്ലമായില്ലേ കണ്ടിട്ട്. എന്നാ നാളെ ഫ്രീ ആകാവോ? നാളെയോ? ഫ്രീ ആകാം, ഞാൻ അങ്ങോട്ട് വരണോ? ഏയ് വേണ്ടടാ, ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ടോ? ഓക്കെ. ഈ സ്മോക്കിംഗ് നിർത്താറായില്ല നിനക്ക്? എന്ത് നാറ്റാ! പണ്ടും സിഗരറ്റ് സ്മെല്ലൊക്കെ തന്നെയായിരുന്നു. അത് പണ്ടല്ലേ. ഓഹ്, പണ്ടത്തെ എന്റെ ഡാൻസ് മിസ് ചെയ്യുന്നുണ്ടോ? ഏയ് ഇല്ല. പിന്നെ എന്താണ്, സുഖല്ലേ? പരമ സുഖം. അതെന്നെ കണ്ടാലും പറയും, എങ്ങനെ ഇരുന്ന പെണ്ണ ഇപ്പാകത്തടിച്ച് കൊഴുത്ത്. ദേ, ബോഡി ഷേമിംഗ് ഈസ് ഓഫൻസീവ്. ഓക്കേ, എന്താടാ അർത്ഥം വെച്ചൊരു ചിരി? ഏയ് ഒന്നുമില്ല, പണ്ട് എന്നോട് എത്ര തവണ ഇഷ്ടമാന്ന് പറഞ്ഞ പെണ്ണ, അല്ല ഞാൻ ഒഴിവാക്കി വിട്ടാ നന്നായി, ഇപ്പൊ നല്ല ലൈഫ് കിട്ടിയില്ലേ? ആ അത് ശരിയാ, നിന്നെ കിട്ടിയിരുന്ന പീച്ചയായിട്ടിരുന്നേനെ. ഏതിപ്പോ സ്നേഹസമ്പന്നനായ ഭർത്താവ്, വീട്ടുകാര്, നാട്ടുകാര്, എന്തിന്? എല്ലാറ്റിനും ഉപരി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം. ഇതൊക്കെ പോരെ ഒരു പെണ്ണിനെ ഹാപ്പിയാകാൻ. ഓ ധാരാളം. ഹാ, അതെങ്ങനാ? ഇതൊക്കെ പറഞ്ഞ ബാച്ചലറായ നിനക്ക് മനസ്സിലാവോ? അതിനടിപ്പില്ല, അങ്ങനെ ഒരു വർത്തമാനം. നീ ഇവിടെ ഒറ്റയ്ക്ക? ആടാ ഒറ്റയ്ക്ക്. നീ ആദ്യം ഈ ചായ കുടിക്ക്. കുടിക്കാം. നിന്റെ പിള്ളേരൊക്കെ? ആ, എനിക്ക് പിള്ളേരില്ല. അതെന്താ വേണ്ടെന്ന് വെച്ചേക്കണോ? എന്ത് പിള്ളേരെ? എടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഡാഡി, can you fuck me? What? Can you fuck me? നീ എന്തേ സുരഭി പറയുന്നേ? എല്ലാ സ്ത്രീകളെ പോലെ ഒതുങ്ങിയല്ല, വികാരങ്ങൾ ഒതുക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. I'm still virgin. എന്തുവാ? He is asexual.
സുബി, നിനക്ക് ഈ ലൈഫ് ഭയങ്കര മടുപ്പാണെന്ന് മറ്റാരെക്കാലം നന്നായിട്ട് എനിക്കറിയാം. സീരിയസ് ആയിട്ട് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പലപ്പോഴായി നിന്നടുത്ത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, അത് പറഞ്ഞേ പറ്റൂ. അത് നമുക്കിനിയും സംസാരിക്കണോ? സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രം പോരാ, അതിനൊരു തീരുമാനം എടുക്കണം. കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും അല്ലാതെ മറ്റൊന്നിനും എനിക്ക് കഴിയില്ലെന്ന് തനിക്കറിയാമല്ലോ. ബിക്കോസ് ഐ എം അസെക്ഷൽ. കുറ്റബോധം കൊണ്ട് ഞാൻ ഓരോ ദിവസം കൂടെ നീറുകയാണു. കിട്ടുന്നില്ലെന്ന് വിചാരിച്ചതാ, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് നിന്നൊടുക്കുന്നല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നിന്നെ എൻ്റെ ലൈഫിലേക്ക് വലിച്ചിടേണ്ടി വന്നു. പലപ്പോഴും മാരേജിന് മുമ്പ് നിന്നോട് ഇത് തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷേ എന്നെ കൊണ്ടതിന് കഴിഞ്ഞില്ലടോ. ഫോണുമായി നീ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ നിന്നോട് എത്ര വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നാറുണ്ട്. അന്നേ നിന്നോടത് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. എനിക്കത് പറയാനും പറ്റിയില്ല. നാട്ടുകാരും വീട്ടുകാരും അറിയില്ലേ ആണത്തമില്ലാത്തവനെന്ന കളിയാക്കൽ. അങ്ങനെയെല്ലാം ഓർത്തപ്പോൾ എൻ്റെ ഇമേജ് രക്ഷിക്കാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ട് നിൻ്റെ ലൈഫ് കൂടി എനിക്ക് സ്പോയിൽ ചെയ്യേണ്ടി വന്നു. ഏറ്റു പറഞ്ഞുകൊണ്ടോ പശ്ചാത്താപിച്ചുകൊണ്ടോ എന്തിന് പ്രായശിത്തം ചെയ്തുകൊണ്ടോ ഒന്നും എൻ്റെ പകരമാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സുരഭി, നിനക്കൊരു ഫിസിക്കൽ പാർട്ട്ണറെ കണ്ടെത്തിക്കൂടെ? ഇനിയും നീ ഇമോഷൻ ഒതുക്കി പിടിച്ച് ജീവിച്ച ഒരു പോയിന്റിൽ നീ എന്നെ വല്ലാതെ വെറുത്തുപോകും. അതെനിക്ക് താങ്ങാനാവില്ലടോ. നിനക്ക് ആരെ വേണമെങ്കിലും കണ്ടെത്താം, അതാരെന്ന് പോലും ഞാൻ ചോദിക്കില്ല. വായും ജലവും പോലെ തന്നെ മനുഷ്യന് വേണ്ടതല്ലടോ സെക്സും. അത് ആർക്കും നിരസിക്കാനും ആവില്ല. അത് നീയും ആസ്വദിക്കണം. ഓ
എന്തോ അടി എടാ, ചുംബിക്കാൻ ചുണ്ടെനിക്കുണ്ടടാ. ഞാൻ നിന്നോടൊരു ഹെൽപ്പാ ചോദിച്ച്, അത് നീ ഇമോഷണലായിട്ട് എടുക്കലടാ. വ്യക്തികളെല്ലാം ഇമോഷൻസ് ആണ് വലുതെന്ന് പലരും പറയും, പക്ഷേ എനിക്ക് അങ്ങേരടാ വലുത്. എനിക്ക് നിന്നെ മനസ്സിലാവും. ഞാനിപ്പോ ശരിക്കും ഹാപ്പിയാടാ, മനസ്സും ശരീരവും ഫുൾഫിൽ ആയ പോലെ. ഇനിയും നീ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേര്, ഞാൻ വരും. Oh,